ഹലോ, കുക്കിംഗ് മോജൂസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി റെസിപ്പിയാണ് ചെയ്യുന്നത്, ഒരു ഇൻസ്റ്റൻറ്റ് ക്രിസ്പി റാഗി ഓട്സ് ദോശ. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അര കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് റവ, അതേപോലെ ഒരു കപ്പ് റാഗി. നമ്മളിവിടെ റവ എടുത്തിരിക്കുന്നത് ദോശ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെടുത്ത് വെച്ച റാഗിയും ഓട്സും ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത റാഗിയും പൊടിച്ച ഓട്സും അതേപോലെ റവയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട് ഏകദേശം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ വരെയും ആകാം. 1 2 കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നിങ്ങളുടെ എരിവനുസരിച്ച് 1 അല്ലെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. കുരുമുളക് ചതച്ചെടുത്തത് 1/4 ടീസ്പൂൺ, എരിവിഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇടാം. 1/4 ടീസ്പൂൺ ജീരകം, ഞാനിനി കുറച്ച് പൊടിച്ച ജീരകം കൂടെ ഇടുന്നുണ്ട്. കുറച്ച് പൊടിച്ച കായം കൂടെ ചേർത്ത് കൊടുക്കാം, അതിൻ്റെ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിലെ ഉപ്പിൻ്റെയും കായത്തിൻ്റെയും ഒക്കെ പാകം നോക്കാം. അതേപോലെ ചതച്ച കുരുമുളക് ഇനിയും വേണമെന്ന് തോന്നിയാൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പൊടിച്ച ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സവാള നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് അരിയുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സവാളയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബാറ്റർ കുറച്ചുകൂടെ ഒന്ന് തിന്നാക്കാനായിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. അപ്പം ഏകദേശം 4.5 കപ്പൊക്കെ വെള്ളം വേണ്ടി വരും. ഇതാ ഇപ്പോൾ ബാറ്റർ നല്ല തിന്നാണ്. ഇനി ഒരു 15 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ച് മാറ്റിവെക്കാം. ഇതാ ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ദോശ റെഡിയാക്കാം. ഇതുപോലെ നല്ല തിന്നായിരിക്കണം ബാറ്റർ. 2-3 ദോശ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് കുറേശ്ശേ അത് തിക്കായി വരും. അപ്പോൾ വീണ്ടും ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഓരോ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ മാവ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തവ നല്ല ചൂടുമായിരിക്കണം. ദോശക്കല്ല് നല്ല ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് നല്ലെണ്ണ തേച്ച് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു തിൻ ലെയറായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ദ്വാരങ്ങൾ മുഴുവൻ അടയ്ക്കേണ്ട, വലിയ ഹോൾസിൻ്റെ അവിടെ മാത്രം കുറച്ചുകൂടെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ദോശക്കല്ല് മുഴുവൻ ഞാനങ്ങനെ മാവ് ഒഴിച്ച് കവർ ചെയ്യുവാണ്. പക്ഷേ ഇങ്ങനെ കല്ല് നിറഞ്ഞുള്ള ദോശ നമ്മൾ ചുടുമ്പം ആ സൈഡ്സ് എല്ലാം മുറിഞ്ഞു കിട്ടാനായിട്ട് കല്ലിൻ്റെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എല്ലായിടം ഡയറക്റ്റ് തീ വരുന്ന പോലെ നമ്മൾ ഇടയ്ക്ക് വെച്ച് കൊടുക്കേണ്ടി വരും. ചെറിയ സൈസിലെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വരില്ല. ഫ്ലെയിമിനി ഒരു മീഡിയത്തിലേക്ക് വെച്ച ശേഷം കുറച്ച് നല്ലെണ്ണ സൈഡ്സിലും നടുക്കുമെല്ലാം ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ കൂടെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരും. നോൺ സ്റ്റിക് പാൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രയും എണ്ണ ഒഴിക്കേണ്ടി വരത്തില്ല. ഞാനിപ്പോൾ ഈ ദോശ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല മുരിച്ചെടുക്കുവാണ്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചാലും നമ്മൾക്കിത് ഉണ്ടാക്കാം. ആ സമയത്ത് ദോശ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിയും. നല്ല കട്ടിയുള്ള ചമ്മന്തിയുടെ കൂടെ റവദോശ കഴിക്കുന്ന പോലെ തന്നെ ഈ ദോശ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ദോശ ഇപ്പം നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പുതിയൊരു റെസിപ്പിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക് യു.